നമസ്കാരം. ഒരു ദിവസത്തെ കാര്യപരിപാടിക്കായി ഇന്ന് ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ നിരവധി നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. സംസ്ഥാന സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയവുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. പ്രതിപക്ഷ നേതാവും മറ്റ് എം എൽ എമാരും മുഖ്യനെതിരെ ശക്തമായി തന്നെ ആക്രോശിച്ചു. കക്കാനുള്ള സകല സാഹചര്യവും ഇത്രയധികം പരിശോധിച്ച ഇതുപോലൊരു സർക്കാർ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സഭയിൽ കെ എം ഷാജി എം എൽ എ രംഗത്ത് വന്നത്. മാത്രവുമല്ല, വളരെ വൈകിയാണെങ്കിലും അദ്ദേഹം പല സത്യങ്ങളും സഭയിൽ പറഞ്ഞു. നാട്ടിൻ പുറങ്ങളിൽ പറയാറുണ്ട് ശർക്കരക്കൂടത്തിൽ കൈയിട്ട് വാരുക എന്ന്. അതും വാരിയില്ലേ ഇവർ? ഓണക്കെട്ടിലെ ശർക്കരക്കൂടത്തിൽ പോലും കൈയിട്ട് വാരിയവരാണ് ഇടത് സർക്കാർ. യുദ്ധവും ദുരന്തവും കൊതിക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തുണ്ടാകും. അവർ സ്വേച്ഛാധിപതികളാണെന്നാണ് ചരിത്രം പറയുന്നത്. മന്ത്രി കെ ടി ജലീലിനെയും ഷാജി വിമർശിച്ചു. ആത്മീയ കള്ളക്കടത്തിനാണ് ഒരു മന്ത്രിക്ക് താല്പര്യം. ഖുറാൻ തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്ന മന്ത്രി സ്വർണം കൊടുക്കുമെന്ന് പറയുന്നില്ലല്ലോ എന്നായിരുന്നു എം എൽ എയുടെ പ്രസ്താവന. പിണറായി സർക്കാരിനെതിരായ അവിശ്വാസം എണ്ണിപ്പറഞ്ഞു തന്നെയായിരുന്നു എം എൽ എയുടെ നിയമസഭയിലെ പ്രകടനം. കോവിഡ് എന്ന മഹാവ്യാധിയുടെ മറവിൽ ഇവിടെ പലതും നടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ഓടുന്നുണ്ട്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രി ജൂനിയർ മാൻഡ്രേക്കാണെന്നാണ്. എന്നാൽ അദ്ദേഹം ജൂനിയർ മാൻഡ്രേക്കല്ല, സീനിയർ മാൻഡ്രേക്കെന്നായിരുന്നു എം എൽ എയുടെ വാദം. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി, ശ്രീറാം വെങ്കിട്ടരാമൻ കാറടിച്ച് കൊലപ്പെടുത്തിയ മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന് നീതി ലഭിക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങളും സഭയിൽ എം എൽ എ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിന്റെ ഭാര്യയുടെ കണ്ണീരിൽ സർക്കാരിനെതിരായ അവിശ്വാസമുണ്ടെന്നും അലൻ താഹ കേസ്, പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ നിയമനം വൈകുന്നത്, പ്രവാസികളുടെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും സഭയിൽ എണ്ണി എണ്ണി പറഞ്ഞു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രകടനം ബഹുകേമം തന്നെയായിരുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. മാധ്യമങ്ങളുടെ വായടക്കാൻ ശ്രമിക്കുന്നത് പോലെ ജനരോഷം പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഇരുപക്ഷവും മനസ്സിലാക്കിയാൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി.